ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പാസ്റ്റർ ബിജു ഫിലിപ്പ് വ്യക്തിയെ വന്ദനം പറയുന്നു. അദ്ദേഹം എന്നെ ഈ മീറ്റിങ്ങിന് വേണ്ടി ക്ഷണിച്ചതോർത്ത് പ്രിയ കർത്താദാസിനോടും പ്രത്യേകിച്ച് ആ സഭയോടും എളിദാസൻ പ്രത്യേകമായിട്ട് കടമ്പെട്ടിരിക്കുന്നു. കുവൈറ്റിലുള്ള ദൈവമക്കളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷ നമുക്കേവർക്കും അനുഗ്രഹമാകാൻ നമുക്കൊരു നിമിഷം ദൈവസന്നിധി തലകളെ വണക്കി പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, വിശ്വസ്തനായ നല്ലവനായ പിതാവേ, പിതാവിൻ്റെ സന്നിധി ഞങ്ങൾ മുട്ടുകുത്തുന്നു. ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ കൃപ ഇന്ന് ഈ സമയം ഞങ്ങൾ അനുഭവിപ്പാൻ അങ്ങടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ശുശ്രൂഷയെ പങ്കുചേർന്നിരിക്കുന്ന മുഴുവൻ ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കും. ദൈവദാസനെ, കുടുംബത്തെ പ്രത്യേകം സമർപ്പിക്കുന്ന ദൈവമക്കൾക്കായി, ദൈവസഭയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായി, ഈ ശുശ്രൂഷയെ വിവിധ നിലകളിൽ ഭാഗമാക്കായിരിക്കുന്ന പങ്കുചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഉയർത്തുന്നു. കർത്താവിൻ്റെ എല്ലാ കൃപകൾക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രാത്രി ഏറെ അനുഗ്രഹമാക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളോട് അങ്ങയുടെ വചനം സംസാരിക്കണമേ. ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരണമേ. ഞങ്ങളുടെ ക്ഷീണിച്ച മനസ്സുകളെ ബലപ്പെടുത്തണേ കർത്താവേ. പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ നല്ല അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവിൻ്റെ സന്നിധി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ചില വാക്യങ്ങളെ വായിക്കാം. ദയവായി പുസ്തകങ്ങളെ തുറക്കുക, ഒരു പേന എടുക്കുക, പറയുന്ന ഭാഗങ്ങൾ വാക്യങ്ങളൊക്കെ ഒന്ന് കുറിച്ചിടുക. പിന്നത്തെ നിങ്ങൾക്കത് നോക്കാനായിട്ട് അത് സൗകര്യമാകും. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ലാഘവത്തോടെ നമുക്ക് തിരുവചന ശുശ്രൂഷയുടെ മുമ്പാകെ ഇരിക്കരുത്. എപ്പോഴും അതിൻ്റെ ഉൾക്കൊണ്ടുകൊണ്ട് ആ വാക്യങ്ങളൊക്കെ ഒന്ന് കുറിച്ചിട്ടാൽ പിന്നത്തെ നമുക്ക് നോക്കാനായിട്ട് ബലോപേരുള്ള വിശ്വാസികർ അവർ വചനം കേൾക്കുകയും അത് അങ്ങനെ തന്നെയോ എന്ന് പിന്നത്തേതിൽ പരിശോധിക്കുകയും ചെയ്തു എന്ന് വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനം, മർക്കോസ് 13:13. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ബട്ട് ദ വൺ ഹൂ എൻഡ്യൂർസ് ടു ദ എൻഡ് വിൽ ബി സേവ്ഡ്. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം, മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, 24 മത്തായി 24-ാമത്തെ അധ്യായം, അവിടെയും നമ്മൾ സമാനമായ ചിന്തകളെ കാണുന്നുണ്ട്. മത്തായി 24:13, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ബട്ട് ദ വൺ ഹൂ എൻഡ്യൂർസ് ടു ദ എൻഡ് വിൽ ബി സേവ്ഡ്. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പം ജീവിതത്തിൽ ഇങ്ങനെ ഒത്തിരി സഹനങ്ങളുടെ പാതയിലൂടെ വാത്സല്യ ദൈവമക്കളെ നമ്മൾ കടന്നു പോകേണ്ടി വരും. പക്ഷേ അവിടെ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് കൃത്യമായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. തിമത്തിയോസിന് എഴുതിയ ലേഖനം 2 തിമത്തിയോസിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെയും സമാനമായ ചിന്തകളെ നാം കാണുന്നുണ്ട്. 2 തിമത്തിയോസ് 2:11 വാക്യം, നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. അപ്പം നമുക്കിങ്ങനെ കർത്താവിനോടൊപ്പം വാഴണമെങ്കിൽ വി ഹാവ് ടു എൻഡ്യുർ വിത്ത് ഹിം. അവൻ്റെ അവൻ നമുക്ക് അനുവദിക്കുന്ന, അവിടെ നമുക്ക് അനുവദിക്കുന്ന എല്ലാ കഷ്ടങ്ങളും സഹിക്കുമ്പോഴാണ് നമുക്ക് അവിടുത്തെ കൂടെ വാഴുവാനായിട്ട് കഴിയുന്നത്. എന്തൊക്കെയാണ് അവിടെ, എന്തിനാണ് കഷ്ടങ്ങൾ, ഇതെല്ലാം ഈ സഹനത്തിൻ്റെ ഒരു പാതയും സാക്രിഫൈസസിൻ്റെ ഒരു പാതയും ഒന്നും ഇന്ന് പൊതുവെ പ്രസംഗിക്കപ്പെടാറില്ല. നമ്മൾ വിടുതലുകളുടെ സമർത്ഥിയുടെയൊക്കെ ലോകത്തൂടെ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇതെല്ലാം കൂടെ കൂടുമ്പോഴേ ക്രിസ്തീയ ജീവിതം ഇങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് പോകത്തുള്ളൂ. അവിടെ ഇത് സമൃദ്ധിയുടെ ഒരു ലോകമുണ്ട്, സന്തോഷത്തിന് എന്നും കഷ്ടങ്ങളാണോ എന്നും സഹനങ്ങളാണോ, അല്ല. എന്നാൽ ഇതെല്ലാം ദൈവം അനുവദിക്കുന്നില്ലേ, ഉണ്ട്. എന്തിനാണ് ഇതൊക്കെ അനുവദിക്കുക? അപ്പോൾ നമുക്ക് വേദപുസ്തകത്തിലൂടെ ഒരു യാത്ര നടത്തി എന്തിനാണ് ഇതൊക്കെ എന്ന് നമുക്ക് നോക്കാം. 2 അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, 2 തിമോത്തിയോസ് 2:3, ക്രിസ്തുയേശുവിനെ നല്ല ഭടനായി നീ എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. അപ്പോൾ നല്ല ഭടന്മാർക്ക് കർത്താവിനോടൊപ്പം കഷ്ടം സഹിക്കേണ്ടി വരും. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ 10-ാം വാക്യം, അതുകൊണ്ട് ക്രിസ്തുയേശുവിലെ രക്ഷ നിത്യതേജസ്സോടുകൂടെ വ്രതന്മാർ കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലൊന്നും സഹിക്കുന്നു. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സഹനം, അതുകൊണ്ടാണ് സഹിച്ചാൽ കൂടെ വാഴാം എന്ന് ദൈവത്തിൻ്റെ വചനം പറയും. അപ്പോൾ ജീവിതത്തിന് ഇങ്ങനെ ഒത്തിരി സഹനങ്ങളിലൂടെയൊക്കെ നാം കടന്നു പോകേണ്ടി വരും. സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ ഈ സഹനത്തിൻ്റെ പാതയിൽ പലപ്പോഴും കാലിടറി വീഴുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഈ സഹനങ്ങളിലൂടെ കർത്താവ് കടത്തിവിടുക? അതും അവർ പറയുകയാണ്, അവൻ അവർക്കായിട്ട് ആ സഹനിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി, ക്രിസ്തുയേശു നമുക്ക് വേണ്ടിയാണ് ഇതെല്ലാം സഹിച്ചത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും എരിവോടെ എരിയുകയാണ്. അപ്പോൾ
മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സഹനം, സഹനമെന്നും സ്നേഹമെന്നും ത്യാഗമാണ്. ലവ് ഈസ് ഓൾ അബൌട്ട് സാക്രിഫൈസ്. സ്നേഹം ഒരു ത്യാഗത്തിൻ്റെ മാർഗമാണ്. ക്രിസ്ത്യ ജീവിതവും ഒരു ത്യാഗമാണ്. ത്യാഗത്തിലൂടല്ലാതെ ആ ക്രിസ്ത്യൻ ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. എന്താണ് സ്നേഹത്തിൻ്റെ സഹനം എന്നൊക്കെ പറയുക? ലവ് ഈസ് ഇങ്ങനെ ഗ്രാബിങ്. സ്നേഹം ഇങ്ങനെ കൂട്ടിവെക്കുന്നതല്ല, നൽകുന്നതാണ്. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ എല്ലാവർക്കും കാണാൻ അറിയാവുന്ന ഒരു വാക്യമുണ്ട്. ആരും നശിച്ചു പോകാതിരിക്കേണ്ടത്, എല്ലാവരും നിത്യജീവം പ്രാപിക്കേണ്ടത് ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആരും നശിച്ചു പോകാതിരിക്കേണ്ടത് അവിടെ നമ്മൾ പുത്രനെ നൽകുവാൻ തക്കവണ്ണം. അപ്പോൾ സ്നേഹം നൽകുന്നതാണ്. ലവ് ഈസ് ഓൾ അബൌട്ട് ഗിവിങ്. സ്നേഹം കൊടുക്കുന്നതാണ്, നൽകുന്നതാണ്. അവിടെയാണ് സഹനത്തിൻ്റെ ഒരു പാദം നാം കാണുക. പക്ഷേ ഇന്ന് മക്കളായ മക്കൾക്കൊക്കെ സഹിക്കാൻ കഴിയാത്ത ചെറിയ ഒരു വേദനയൊക്കെ വന്നാൽ പോലും ഇഷ്ടം പോലെ പെയിൻ കില്ലറൊക്കെ എടുക്കുന്ന മക്കളെ നമുക്ക് കാണാം. പെയിൻ കില്ലറൊക്കെ എടുത്താൽ കിഡ്നിക്കൊക്കെ കേടാ. അത് ആ ഒരു ബേസിക് നോളജ് മിക്കവർക്കും ഉണ്ട്. എന്നിട്ടും കുഞ്ഞെ എന്തിനാ നീ വെറുതെ ഇച്ചിരി ഒന്ന് സഹിച്ചാൽ പോരെ. അപ്പം പറയുന്നു പെയിൻ കില്ലർ എടുത്താൽ ചെല്ല പറഞ്ഞാണ് ധാരാളം വെള്ളം കുടിച്ചാൽ മതി, കിട്ടിയതങ്ങ് ഫിൽട്ടർ ചെയ്തോളൂ. എന്നിട്ടും സഹിക്കാൻ വയ്യ. സഹിക്കാൻ വയ്യാത്ത മനുഷ്യരാണ് ഇന്നത്തെ ആൾക്കാരൊക്കെ. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുക, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി സഹിക്കുക, അതല്ലേ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ. അടുത്തിടയ്ക്ക് ഇങ്ങനെ കണ്ണു നനഞ്ഞ് കണ്ട പല കാഴ്ചകളിലൊന്ന്, വിവാഹമൊക്കെ എൻ്റേതും ആ ഒരു സമയത്തൊക്കെ അടുക്കുന്ന ഒരു പ്രായം, വീട്ടിലൊക്കെ ഇങ്ങനെ കല്യാണം ആലോചിക്കുന്ന ഒരു സമയം. അന്ന് ഈ വിവാഹ സങ്കല്പങ്ങളുടെ ഒരു ഫാൻറ്റസീസ് ഉണ്ടല്ലോ, എല്ലാ മനുഷ്യർക്കും സ്വപ്നങ്ങളുണ്ടല്ലോ. ഞാനും വിവാഹമൊക്കെ കഴിക്കുന്ന ഒരു പ്രായം എത്തിയപ്പെട്ട ഒരു സമയത്ത് ഒരുപക്ഷെ വിവാഹ സങ്കല്പങ്ങളെ മുഴുവൻ തച്ചുടച്ച ഒരു കാഴ്ച കണ്ടു. ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന, ഞാനിത് അടുത്തിടയ്ക്ക് പലയിടത്ത് പങ്കുവെച്ച ഒരു കാര്യം, ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന വലിയ ഒരു ധനാഠ്യരായ മനുഷ്യൻ, അദ്ദേഹം ഒരു സക്സസ്ഫുൾ ബിസിനസ് പേഴ്സണായിരുന്നു, വളരെ നല്ല നിലകളിലൊക്കെ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ. പെട്ടെന്നാണത് സംഭവിച്ചത്, ബിസിനസ്സെല്ലാം താറുമാറായി. കാരണം വളരെ ആകാരസൗഷ്ടമുള്ള തൻ്റെ ഭാര്യ പെട്ടെന്ന് രോഗാതുരിയായി മാറുകയാണ്. നേർവിനെ ബാധിച്ച അപൂർവമായൊരു അസുഖം, കൈകാലുകളൊക്കെ ഇങ്ങനെ ചുരുണ്ടു പോവും. ആ ഒരു വല്ലാത്ത എന്തോ ഒരു വളരെ റയർ ആയിട്ടുള്ള രോഗം തന്നെ ബാധിക്കുക. അതിൻ്റെ സങ്കീർണമായ ചികിത്സയും നൂലാമാലുകളും തകർച്ചകളും എല്ലാം അവരെ എല്ലാം കൊണ്ടും തകർത്തു. അങ്ങനെ ബിസിനസ്സെല്ലാം പൊളിഞ്ഞു, നല്ല വീടും വണ്ടികളും എല്ലാം വിറ്റു. എന്നിട്ട് ആ ഭവനം ഒരു വാടക കിട്ടി താമസമായി കുഞ്ഞും കൂടെ ഒരുമിച്ച്. ഈ ചികിത്സാ ചിലവുകളും കാര്യങ്ങളെല്ലാം കൂടെ വന്നപ്പം വാടകളൊക്കെ കൊടുക്കാൻ കഴിയാതെ അവരാകെ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയം, വാടക കൃഷിയെ കൊടുക്കാൻ കഴിയാതെ വാടക വീട് മാറണമെന്ന് ഹൗസ് ഓണർ ആവശ്യപ്പെട്ട നിമിഷത്തിൽ അവർ ആത്മഹത്യയെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. വർഷങ്ങൾക്ക് മുമ്പാണ്, 99 കാലഘട്ടങ്ങൾ. അന്നെൻ്റെ അമ്മ ഇങ്ങനെ രാത്രി കുടുംബത്തെ ദർശനം കാണുകയാണ്. എന്നിട്ട് ആ രാവിലെ ആത്മാവിൻ്റെ നിർബന്ധത്താൽ ആ വീട്ടിലേക്ക് ചെല്ലുന്നു. ചെല്ലുമ്പോൾ ഈ കുടുംബം ഇങ്ങനെ മരണത്തെയൊക്കെ പുലുക്കാൻ റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നു. ഏതാണ്ട് ഒരു വർഷത്തിലേറെ ആ കുടുംബം ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചു. അത് ഞാൻ കിടക്കുന്ന മുറിയോട് ചേർന്നുള്ള മുറിയിൽ ഈ അങ്കിള് മാന്യമുണ്ട്. കാരിനിമ്പിൻ്റെ കൈക്കരുത്തുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. എന്തൊരു ആരോഗ്യമുള്ള ഉരുക്കാ മനുഷ്യൻ, ഉരുക്കാണ്, ക്ഷീണിതയായ ഭാര്യ. പക്ഷേ ഈ ഉരുക്ക് മനുഷ്യനെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞ് ഞാൻ നോക്കിയിരുന്ന കാഴ്ചകളുണ്ട്. ആ അമ്മയുടെ കൈകാലുകളിങ്ങനെ ചുരുണ്ടു പോവും, ലിറ്ററലി ചുരുളും. പക്ഷേ കാരിനിമ്പിൻ്റെ കൈക്കരുത്തുള്ള ഈ ഉരുക്ക് മനുഷ്യൻ ആ ഭാര്യയുടെ അടുത്തിരുന്ന് ഓരോ വിരളും തിരുമി നിവർക്കും. 10 മിനിറ്റോ 15 മിനിറ്റോ അല്ല, 4-5 മണിക്കൂർ ഇരുന്ന് തിരുമി നിവർക്കും. വീണ്ടും അടുത്ത എപ്പിസോഡ് വരും, വീണ്ടും അവർ ചുരുളും. അറ്റ് എ ടൈം മണിക്കൂറുകൾ തൻ്റെ ഭാര്യയുടെ അടുത്ത് ഈ മനുഷ്യനിങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ തനിക്കൊരു കാര്യം മനസ്സിലായി, സ്നേഹം എപ്പോഴും ത്യാഗമാണ്. ആർക്കൊക്കെ വേണ്ടി സഹിക്കുക? മറ്റൊരു സഹോദരി അടുത്തിടെ കണ്ടു, സുമുഖിയായ സഹോദരി. അരയ്ക്ക് താപ്പോട്ടൊക്കെ ഇങ്ങനെ ക്ഷീണിച്ച് പോയ, വളരെ എല്ലാ നിലകളിലും സൗഭാഗ്യത്തിൽ ജീവിച്ചിരുന്നു, പെട്ടെന്നൊക്കെയാണ് അത് സംഭവിച്ചത്. പക്ഷേ അവർക്ക് നടക്കണമെങ്കിൽ വടികൾ വേണം. പക്ഷേ ആ സ്ത്രീയെ പലപ്പോഴും ആ മാന്യ സഹോദരിയെ കണ്ടപ്പോൾ വടികളില്ലാതെ നടക്കുന്നു. അവരുടെ വടി അവരുടെ ഭർത്താവാണ്. എഴുന്നേക്കാം നടക്കാമെന്നൊക്കെ പറയുമ്പോൾ ഭർത്താവ് ഇങ്ങനെ വന്ന് തിരിഞ്ഞ് നിൽക്കുമ്പോൾ ആ തോളി ചാടി ഒരു കൊച്ചു കുഞ്ഞിനെ കൂടെ അവർ നടന്നു പോവുക. കണ്ണു നിറഞ്ഞ ആ കാഴ്ചകളൊക്കെ കാണാൻ കഴിയുള്ളൂ. ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് സഹിക്കുക. മറ്റൊരു ചെറുപ്പക്കാരനെ ഞാൻ
അങ്ങ് വടക്കൻ കേരളത്തിൽ വെച്ച് കണ്ടു, കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും ബോർഡർ. ഇച്ചിരി പ്രായമൊക്കെ ആയി, പക്ഷെ കുഞ്ഞുങ്ങളൊക്കെ തീരെ കൊച്ചു കുഞ്ഞുങ്ങൾ. അപ്പം ഞാനറിയാതെ ചോദിച്ചു, ലേറ്റായിട്ടാണ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി? അല്ല പാസ്റ്റർ, ലേറ്റായിട്ടാണ് വിവാഹം കഴിച്ച്. അതെന്താ? വളരെ രസകരമായിട്ട് അദ്ദേഹം പറഞ്ഞു, കല്യാണം കഴിക്കാൻ മറന്നുപോയി പാസ്റ്റർ. കല്യാണം കഴിക്കാൻ മറന്നുപോയി, അങ്ങനെയൊക്കെ മറന്നുപോകും, എല്ലാവരും ഓർക്കുന്ന കാര്യമല്ല കല്യാണം കഴിക്കും. പിന്നെന്താ സംഭവിച്ചേ? ആ മനുഷ്യൻ പറഞ്ഞു, പെങ്ങളുണ്ടായിരുന്നു, കൂടപ്പുറപ്പിന് വയ്യാതെ പോയി, അവളെയൊക്കെ പിന്നെ കിഡ്നി ഫെയിലായി, അവൾക്ക് ഡയാലിസിസായി, വാഹനം ഓടിച്ച് ഈ മകളെ പോറ്റുകയാണ്. അതിനിടയ്ക്ക് ഈ കല്യാണക്കാരെയൊക്കെ മറന്നുപോയി, പിന്നെ പെങ്ങൾ മരിച്ചു. ആ മകൾക്ക് വേണ്ടി ആ സഹോദരൻ ഏറെ വർഷങ്ങൾ സ്വയം ത്യജിക്കുക, സഹനത്തിൻ്റെ പാതയാണ്. മറ്റൊരാൾക്ക് വേണ്ടി വർഷങ്ങളാണ് ഇങ്ങനെ സഹിച്ചൊക്കെ മാറുക. അപ്പോൾ ഈ സ്നേഹം എപ്പോഴും ഈ സഹനത്തിൻ്റെ ഒരു പാതയല്ലേ? വിദേശത്ത് വെച്ച് ഒരു കുട്ടിയെ ഒരു കോൺഫറൻസിൽ വെച്ച് പരിചയപ്പെടുക, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിങ്ങനെ ഓൾട്ടർ കോൾ കൊടുത്തപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ വന്നു. പക്ഷേ നമുക്കറിയാം, ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാകും, ചെല്ലം നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഇടന്നിടും. ഒരു 10-18 വയസ്സുള്ളൊരു കുട്ടി, എന്തുകൊണ്ടും ആ കുട്ടി എൻ്റെ മനസ്സിലിങ്ങനെ അവളെ കണ്ടപ്പോൾ ഒരു വലിയ ദൈവകൃപ തോന്നി അവളിൽ. ആ കുട്ടിയുടെ പേര് അവൾ പറഞ്ഞു, ഒരു റയർ നെയിമാണ്, ഓൺലൈൻ ആയതുകൊണ്ട് ഞാൻ ആ പേര് പറയുന്നില്ല, ഒരു റയർ നെയിം. പക്ഷേ ഞാൻ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ആ കുട്ടിയുടെ പേര് ഞാൻ മനസ്സിലാക്കി. പിന്നെ പലപ്പോഴും ഞാൻ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതെനിക്ക് ദൈവത്തോടുള്ളൊരു ബോധ്യമാണ്. വർഷങ്ങൾ കഴിഞ്ഞു, കുറേ ചില വർഷങ്ങളുടെ ഇടവേളയ്ക്കകത്ത് ഞാൻ ആ മകളുടെ ഫാദറിനെ കാണുകയാണ്. അപ്പോൾ ആ പിതാവിനെ പരിചയപ്പെട്ടപ്പം പറഞ്ഞു, പാസ്റ്റർ നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഒത്തിരി പേരെടുത്ത് പോകുന്നതല്ലേ, ഓർക്കണമെന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ മകളുടെ കാര്യം പറഞ്ഞാൽ പാസ്റ്റർ ഓർക്കും, ഞാൻ ആ ഇന്നാരുടെ ഫാദറാണ്. ആ പേര് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിൽ പെട്ടെന്ന് ആ മുഖം ഓർമ്മ വന്നു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും എനിക്കറിയാം, ഞാൻ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ മിക്കപ്പോഴും ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ആ പിതാവ് ഞാൻ എന്നിട്ട് ആ പിതാവിനോട് പറഞ്ഞു, അങ്കിൾ താങ്കളുടെ മകൾക്ക് വലിയ ഉന്നതമായൊരു ഭാവിയുണ്ട്, ആ ദൈവനോട് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ എൻ്റെ വാക്ക് കേട്ടപ്പോൾ ആ പാസ്റ്റർ ഇങ്ങനെ, ആ ദൈവദാസ്, ആ മകൻ ഇങ്ങനെ കണ്ണു നിറഞ്ഞ് പറഞ്ഞു, ഭാവി കിട്ടണം പാസ്റ്റർ, കിട്ടിയല്ലേ ഒക്കത്തുള്ളൂ. ഞാൻ ചോദിച്ചു, അതെന്താ? ഉറപ്പാ പാസ്റ്ററെ, അവൾക്ക് 4-5 വയസ്സായപ്പോൾ തന്നെ അമ്മയ്ക്ക് മാനസിക വിഭ്രാന്തിയായി, അമ്മ മാനസികരോഗിയായി. പിന്നെ എനിക്ക് ജോലിക്ക് പോകണം, ആ അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കിയത് ഈ കുട്ടിയാണ്. കൃത്യമായി മരുന്നുകളൊക്കെ എല്ലാ ഇടവേളയ്ക്കും കൊടുക്കണം, അമ്മ ഒന്നും സംഭവിക്കാതെ നോക്കണം. ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പാസ്റ്റർക്കറിയോ, 5, 6, 7 വയസ്സ് മുതൽ എൻ്റെ മകൾ അമ്മയ്ക്ക് അമ്മയായിരുന്നു പാസ്റ്ററെ. നമുക്കൊരു ബാല്യം കിട്ടിയില്ല, അവൾക്കൊരു കൗമാരത്തിൻ്റെ പ്രായത്തിൽ എല്ലാവരും ഇങ്ങനെ വാനമ്പാടി പോലെ പാറി നടന്നപ്പം അവൾ 4 ഭിത്തിക്കൊക്കെ തൊതുങ്ങി അമ്മയെ നോക്കാൻ. ഇവക്കൊക്കെ നല്ല ഭാവി കിട്ടട്ടെ. കുട്ടിക്കാലം ഇങ്ങനെ അമ്മയ്ക്ക് വേണ്ടിയൊക്കെ ത്യജിച്ചൊരു പെൺകുട്ടി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഒത്തിരി മക്കളുണ്ട് നമ്മുടെ ചുറ്റും ആർക്കൊക്കെ വേണ്ടി ഇങ്ങനെ സഹിക്കുന്ന മക്കൾ. സ്നേഹത്തിൻ്റെ ഏറ്റവും നല്ല മുഖങ്ങളല്ലേ? പക്ഷേ ഇന്ന് ബുദ്ധിമാന്മാരായ മക്കൾക്കൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ആർക്കും ആരുടെയും കാര്യങ്ങളൊക്കെ നോക്കാതെ ഇങ്ങനെ സ്വയത്തിൻ്റെ ലോകത്ത് ഒതുങ്ങിപ്പോകുമ്പോൾ, ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളുടെ സഭയിൽ ഒരു സഹോദരൻ മരിച്ചുപോയി. അവന് ബുദ്ധിവൈകല്യമുള്ളൊരു കൊച്ചനായിരുന്നു, ബുദ്ധിവൈകല്യങ്ങളൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. നമ്മളിന്ന് കോമ്പറ്റീഷൻ്റെ ഒരു ലോകത്താണ്. അപ്പോൾ നമ്മൾ മക്കളോടൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഇതൊരു കോമ്പറ്റീഷൻ്റെ ലോകമാണ് മക്കളെ, അതുകൊണ്ട് എല്ലാവരും മത്സരിച്ചോടണം, എങ്ങനെയും എല്ലാവരെയും തോപ്പിച്ച് ജയിച്ച് മുമ്പിൽ ചെല്ലണം. ഇറ്റ്സ് എ വേൾഡ് ഓഫ് കോമ്പറ്റീഷൻ, സോ യു ആർ ടു കോമ്പറ്റ് വിത്ത് അതേഴ്സ്, ദെന്നുള്ള യു ക്യാൻ വിൻ ആൻഡ് യു ക്യാൻ ബി സക്സസ്. ഈ ഒരു സന്ദേശമൊക്കെയാണ് മക്കളുടെ മനസ്സിലോട്ട് കൊടുക്കുക. പക്ഷെ ചിലപ്പം തോന്നും, അതുകൊണ്ട് ആർക്കും മക്കൾക്ക് അപ്പനെയും അമ്മയും കിട്ടിയില്ല, അപ്പനും അമ്മയ്ക്കും മക്കളെ കിട്ടുന്നില്ല, കൂടപ്പുറപ്പുകൾക്ക് കിട്ടുന്നില്ല, എല്ലാവരും ഇങ്ങനെ ഓടുക, ആരുടെയും കാര്യം നോക്കാതെ. ആർക്കും സമയമില്ല, ആർക്കും സമയമില്ല. അപ്പോളാ ഈ ബുദ്ധിവൈകല്യങ്ങളൊക്കെ ഉള്ള, ബുദ്ധി കൂടിപ്പോയതാണോ പ്രശ്നം തോന്നുന്നത്? ഒരു പക്ഷേ ഞാനിത് പറയുമ്പോൾ നിങ്ങളും കേട്ടിട്ടുള്ളൊരു കാര്യം കാണും, ബുദ്ധിവൈകല്യമുള്ള മക്കളെ
ഒളിമ്പിക്സൊക്കെ നടക്കുകയാണ്, ഭയങ്കര ഓട്ടം എല്ലാവരും. പക്ഷെ ലോകം മുഴുവൻ ഇങ്ങനെ കരഞ്ഞു നിന്ന് കണ്ടൊരു കാഴ്ചയുണ്ട്. ആ മക്കളൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തിലോടി ഒരു പോൻ ഇങ്ങനെ തട്ടി താഴെ വീണു. അപ്പോൾ കുറേ മക്കളിങ്ങനെ ക്രോസ് ചെയ്ത് ഓടി മുമ്പിൽ ചെന്നു. പെട്ടെന്നൊരു കാര്യം സംഭവിച്ചു, മുമ്പിൽ ഓടിക്കൊണ്ടിരുന്നവൻ നിന്നു, തിരിഞ്ഞു നോക്കി. അപ്പോൾ എല്ലാവരും നിന്നു, പിന്നെ പെതുക്കെ എല്ലാവരും തിരിഞ്ഞു നടന്നു. വീണ് കിടന്ന മോനെ എഴുന്നേപ്പിച്ചു. മെൻ്റലി റിട്ടാർഡെന്നൊക്കെ നമ്മൾ പറയും. എന്നിട്ട് എല്ലാവരും കൂടെ അവനെ എഴുന്നേപ്പിച്ചിട്ട് ഒരു കാര്യം ചെയ്തു, മുഴുവൻ പേരും കൂടെ കൈ ഇങ്ങനെ കോർത്ത് പിടിച്ചിട്ട് പെതുക്കെ ഒന്നിച്ചോടി. എന്നിട്ട് ഫിനിഷിംഗ് പോയിൻറ്റിലോട്ട് വന്നപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരേപോലെ വന്ന് ഫിനിഷ് ചെയ്തു. കാണികൾ മുഴുവൻ എഴുന്നേറ്റു, മുഴുവൻ ലോകവും കരഞ്ഞു ആ കാഴ്ച കണ്ട്. ആർക്കും ജയിക്കണ്ട, ആർക്കും തോക്കണ്ട, മുമ്പിലോടിവൻ പുറകിൽ വീണവന് വേണ്ടി ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് അവനെ എഴുന്നേപ്പിച്ചിട്ട് ഒന്നിച്ച് നടക്കുക. സത്യത്തെ അതല്ലേ ജയം? എവിടെയെങ്കിലും സഹിക്കാൻ വയ്യാത്ത മനുഷ്യൻ. അപ്പോളാ ഇങ്ങനെയുള്ളവരുമൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഓർക്കുക. ആ ബുദ്ധിവേഗിലുള്ള മകന് എൻ്റെ സഭയിലെ വിശ്വാസിയായിരുന്നു. ഇങ്ങനെ വന്നിട്ടൊക്കെ പറയും, അല്ലേ ആ സ്തോത്രം, ആരെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അവൻ ഓടി വരും, പാസ്റ്റർ പാത്തിച്ച്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവനെ ഒഴിഞ്ഞോ ഒഴിവാക്കണം തോന്നി. അവൻ്റെ ശവടക്കൻ്റെ അന്ന് എനിക്ക് അവനോട് കൈകൂപ്പി മാപ്പ് പറയണം തോന്നി. ഇന്ന് ഞാൻ പരസ്യമായിട്ട് ഈ ഞായറാഴ്ച എൻ്റെ സഭയിൽ മാപ്പ് പറഞ്ഞു. മാപ്പ് മറ്റൊന്നും കൊണ്ടല്ല, അവന് ബുദ്ധിവേഗിലുണ്ടായിരുന്നു. ഞാനവനെ പലപ്പോഴും ഒരു ഡിസ്റ്റർബൻസ് പോലെ തോന്നിയിട്ടുണ്ട്, പരമാർത്ഥമോ? കാരണം ആരുടെങ്കിലുമൊക്കെ അത് വർത്തമാനം പറഞ്ഞൊരു പുതിയ മനുഷ്യൻ വന്ന് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് പരിചയപ്പെടുമ്പോൾ അവൻ തോരും, എൻ്റെ പിരിസും എൻ്റെ പേര് ഇന്നതാ. അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവും, കാരണം എല്ലാവരും ബുദ്ധിയുള്ളവരല്ലേ. ആ മരണത്തിന് മുമ്പ് എനിക്കും മനസ്സിലായേ, അതിൻ്റെ തൊട്ടടുത്ത് ഞങ്ങളുടെ വിശ്വാസിയുണ്ട്. ഈ വയ്യാത്ത കൊച്ചൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, അച്ചായ, അവൻ്റെ വാക്കുകൾക്ക് ഇങ്ങനെ സ്ഫുടതയില്ല. എന്നിട്ടും അവൻ പലവട്ടം ചെന്ന് പറഞ്ഞു, ഞാൻ മരിക്കുക, 48 വയസ്സേ ഉള്ളൂ. യേശുപ്പനെ എൻ്റെ അടുത്ത് വന്ന് ഇപ്പോൾ ഉണ്ട്, ഇങ്ങനെ കൈനീട്ടി വിളിക്കുന്നുണ്ട്, എനിക്ക് അങ്ങോട്ട് എത്തുന്നില്ല, എപ്പോൾ എത്തിയാലും ഇങ്ങനെ പിടിക്കും. എത്തിക്കൊണ്ടിരിക്കുക, മരണത്തിന് 3 ദിവസം മുമ്പൊക്കെ അവനിങ്ങനെ കുളിച്ചിട്ട്, ഒരു കുഴപ്പമില്ല അവന്, കുളിച്ച് പാൻ്റ് ഷർട്ടുമൊക്കെ ഇഞ്ച് ചെയ്ത് ഇങ്ങനെ നടക്കുക. എന്നടാ രാത്രി കിടക്കാൻ നേരത്തും കുളിച്ച് പാൻ്റൊക്കെ ഇഞ്ച് ചെയ്ത്, എന്നടാ യേശുപ്പച്ചൻ വരും ഞാൻ പോവാ. എനിക്ക് മനസ്സിലായില്ല ഇത്രയും പ്രിയം കർത്താവിനുണ്ടോന്ന് അവനോട്. അതൊക്കെ മനസ്സിലാക്കാൻ നമുക്കും പാടുപെട്ടു. ആർക്കൊക്കെ വേണ്ടി ജീവിതം ഇങ്ങനെ എരിഞ്ഞു തീർക്കുന്ന ഒത്തിരി മക്കൾ, ഓട്ടിസമൊക്കെ വന്ന മക്കൾ, ഒരു സ്പെഷ്യൽ സ്കൂൾ ബോർഡിങ്ങിനൊന്നും കൊണ്ടുവിടാതെ ജോലി രാജിവെച്ച് അമ്മ വീടിനകത്ത് ഒതുങ്ങുമ്പോൾ, ആ മക്കൾക്ക് വേണ്ടി സ്വയം ത്യജിക്കുമ്പോൾ, ദൈവമേ ജീവിതത്തിൻ്റെ സഹനത്തിൻ്റെ ഒരു സൗന്ദര്യം, സഹനത്തിൻ്റെ ഒരു സൗന്ദര്യം. ഈ സഹനത്തിൻ്റെ സൗന്ദര്യത്തിൽ പാതയിൽ പലപ്പോഴും നമ്മളൊക്കെ ഇങ്ങനെ തളർന്നു പോകാം. പക്ഷേ ഈ തളർന്നൊക്കെ പോകുമ്പോൾ ചുമ്മാ പോയി നോക്കി നിൽക്കാൻ ഒരിടമുണ്ട്. എബ്രായരും 12 അധ്യായത്തിൽ കാണുന്നത് ഇതാ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹമെന്നാണ്. 11 അധ്യായത്തിലെ വിശ്വാസവീരന്മാരുടെ പട്ടിക, അത് ഭയങ്കര വീരസാഹസ കഥകളാണ്. കോൺമേറെ കൊള്ളിക്കുന്ന കഥകൾ വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ആവേശം കൊള്ളിക്കുക. അത്ര ത്രിൽഡായിട്ടുള്ള വിശ്വാസ വീരന്മാരുടെ ചരിത്രങ്ങളാണ്. പക്ഷെ പൊന്നപ്രിയരെ, അടുത്തൊരു സംഭവമൊക്കെ വരും. ചിലരെ ഭേദ്യം കൈക്കൊള്ളാതെ ഏറ്റവും നല്ല ഉയർപ്പ് കിട്ടേണ്ടതിന് അവരെ ഭേദ്യമേറ്റു, കോലാടുകളെയും തോല് ധരിച്ചു, വാളിൻ്റെ വായ്ത്തലയ്ക്ക് അവർ അറക്കപ്പെട്ടു. എന്തിനാ? സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം ഈ സഹനത്തിൻ്റെ പാതയും മനുഷ്യരിങ്ങനെ ചിലപ്പം തളർന്നു പോകാം. എന്തിനാപ്പാ? പക്ഷെ അങ്ങനെ തളരുമ്പോൾ നമുക്ക് പോയി നോക്കാൻ ഒരിടമുണ്ട്. അത് മറ്റൊന്നുമല്ല, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശു, ദ ഓതർ ആൻഡ് ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. തൻ്റെ മുമ്പിലുള്ള അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ച ഒരു കർത്താവ്. നിന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാനപ്പെട്ട പ്രിയമുള്ളവരെ, അവിടെ ഇങ്ങനെ പോയിട്ട് കുറേ നേരം ചുമ്മാ നിന്നാ ഒരു വലിയ ഊർജം കിട്ടും, വലിയൊരു ഊർജം കിട്ടും.
രൂപാരാധനകൾക്കൊക്കെ നമ്മൾ എതിരാണ്. എങ്കിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്, ചങ്ക് പറഞ്ഞ് മനുഷ്യൻ പോയി ക്രൂശിൻ്റെ അടുക്കലൊക്കെ നിൽക്കുന്നു. എപ്പോഴും എല്ലാ ബുദ്ധിമുട്ടുകളും ചെന്ന് പറയാനൊക്കുന്നത് ഇവനോടല്ലേ? എന്തുകൊണ്ടാണ് എല്ലാവരും സങ്കടപ്പെട്ട മക്കളും വലിയവരും പ്രായമുള്ളവരും കുഞ്ഞുങ്ങളുമൊക്കെ എല്ലാ സങ്കടവും അവിടെയൊക്കെ പോയി പറയുക? ചെല്ലപ്പിണങ്ങി പറയും. ഞാൻ കണ്ടിട്ടുണ്ട്, ഇനി ഞാൻ പ്രാർത്ഥിക്കത്തില്ല, ഞാൻ ഇനി കുറച്ച് നാളത്തേക്കിനും പ്രാർത്ഥിക്കുന്നില്ലെന്ന്. പിണങ്ങിയത് ആരോടാ? യേശുവിനോടാ. ഇണങ്ങിയും പിണങ്ങിയും അവിടുത്തെ എടുക്കപ്പോയി ഇങ്ങനെ സങ്കടമൊക്കെ പറഞ്ഞ് മനുഷ്യരായ മനുഷ്യരൊക്കെ ഇങ്ങനെ ആശ്വസിക്കുന്നേ ഒറ്റക്കാര്യം കൊണ്ടാ. ആരെക്കാളുപരി എല്ലാവരെയും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്, അവൻ്റെ പേര് യേശു. ഒരായുസിൻ്റെ സഹനങ്ങൾ നിങ്ങൾക്കറിയോ മക്കളെ? ജന്മത്തിൽ അമ്മ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ അപ്പം പറഞ്ഞു ഇവനെ കളഞ്ഞേക്കാൻ, അമ്മയെ കളഞ്ഞേക്കാൻ. അമ്മയെ കളഞ്ഞാൽ മോനെ കളഞ്ഞു എന്നല്ല എൻ്റെ അർത്ഥം. ഉപേക്ഷിക്കപ്പെട്ട എല്ലാ മക്കളുടെയും ദുഃഖം അറിയാം ഒരുവനുണ്ട്. അതുകൊണ്ടാണ് ഇന്നും ഉപേക്ഷിക്കപ്പെട്ടവൻ അവൻ്റെ അടുക്കൽ ചെല്ലുന്നത്. പിന്നെ ജനിച്ചു വീണപ്പൻ രാജാവ് പറഞ്ഞു കുഞ്ഞുങ്ങളെ കൊന്നേക്കാൻ, അമ്മയെടുത്തുകൊണ്ട് ഓടി. ഹി വാസ് എ റിഫ്യൂജി, അഭയാർത്ഥിയായിരുന്നു. പൗരത്വ ബില്ലിൻ്റെയൊക്കെ ബഹളങ്ങൾ നടക്കുകയല്ലേ, കൊറോണ ആയതുകൊണ്ടൊന്ന് അടങ്ങി നിൽക്കുക. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, ഇന്നും അഭയാർത്ഥികൾക്ക് ചെന്ന് സങ്കടം പറയാൻ ഒക്കുന്ന ഒരുവനുണ്ട്. ക്രൂശിതനാ, അവിടുന്ന് അഭയാർത്ഥിയായിരുന്നു. 12-10 വയസ്സിൽ നമ്മൾ ദേവാലയത്തിൽ കാണുന്നുണ്ട്, അത് കഴിഞ്ഞുള്ള കാലം കാണുന്നില്ല. എവിടെയായിരിക്കാം? പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് മരപ്പണി ചെയ്യുമായിരുന്ന തച്ചൻ്റെ പണി, ഭാരമുള്ള മരമൊക്കെ എടുക്കുക. 12, 13, 14, 15 ക്യാരംസ് കളിച്ചും ഷട്ടിൽ കളിച്ചും സൈക്കിൾ ചട്ടിയൊക്കെ പിള്ളേർ നടക്കുമ്പോൾ ഇവൻ മരം ചുമ്മുമായിരുന്നു. ആരോരുത്തം പറഞ്ഞു ഇന്ത്യയിൽ വന്നെന്നും പ്രത്യേക കാര്യങ്ങളൊക്കെ പഠിച്ചെന്നും പരിശീലിച്ചെന്നും അതുകൊണ്ട് ആ കടലിന്മേൽ നടന്നൊക്കെ. ചിരിക്കുകയല്ലാതെ എന്താ ചെയ്യുക? ഭാരമുള്ള മരം ചുമ്മുകയായിരുന്നു, തച്ചൻ്റെ പണിയായിരുന്നു. അവർ നല്ല പ്രായം അധ്വാനിച്ചു. അതുകൊണ്ട് 30-ൽ അപ്പൻ ഇഷ്ടം ചെയ്താൽ സ്ഥാനമേറ്റി കയറി പരിശ്രൂഷയാ ചെയ്തപ്പോൾ ഉജ്ജ്വലമായൊരു വാക്ക് ലോകത്തോട് വിളിച്ച് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരല്ല എൻ്റെ അടുക്കവാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതുകൊണ്ടാണ് ഇന്നും അവിടുത്തെ വാക്കുകൾക്ക് ഭയങ്കര ശക്തി. ഹി വാസ് എ മാർസ് ബിഫോർ കാറൽ മാർക്സ് വാസ് ബോൺ. അകിൽ ലോകത്തൊഴിലാളികളെ സംഘടിക്കുകയും സംഘടിച്ച് ശക്തരാക്കുകയും. ഈ വാക്കുകൾ മാർസിയൻ ചിന്തകളിൽ നിന്ന് വരുന്നതിന് മുമ്പ് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എല്ലാം ബാ, എന്തുകൊണ്ടാണ് അവൻ്റെ അടുക്ക എല്ലാവരും ചെല്ലുക? എന്നിട്ട് എല്ലാ സങ്കടവും ഇങ്ങനെ പറയുക. ഒറ്റക്കാര്യം കൊണ്ട് ആരെക്കാളുപരി അവരെന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം ആരെ കാശിനെ മുതലില്ലാതെ തലചായ്പാനിടമില്ലാതെ 33.5 കൊല്ലം നടന്നു. ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി വഴിയാധാര ജീവിയായി പാത്തലത്തി സഞ്ചരിച്ചു. ഇന്നും സഹിക്കുന്ന മക്കളെ, ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരെ, ഒരുപക്ഷെ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉള്ള മക്കളെ ഓർത്ത് സഹിക്കുന്നവർ, ഒരായുസിലൊക്കെ ഇങ്ങനെ പ്രവാസികളായി കഷ്ടപ്പെടുന്നവർ, അനിയനെ ശിക്ഷിച്ചു, പെങ്ങളെ കെട്ടിച്ചു, പെങ്ങളുടെ മക്കൾ, അപ്പം എല്ലാവരും പറയും ഇനി അവനവൻ്റെ കാര്യം നോക്കണം. അവൻ്റെ കാര്യം നോക്കാതെ ആർക്കൊക്കെയോ വേണ്ടി ഒരായുസിൽ അധ്വാനിച്ചവരെ സഹനത്തിൻ്റെ പാതയിൽ, ത്യാഗത്തിൻ്റെ പാതയിൽ എന്നും നമുക്കൊരു നോക്കാനൊരിടമുണ്ട്. ക്രൂശിതൻ അവിടുത്തെ മുമ്പിലുള്ള സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. അരക്കാശിന് മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ
അരകാശിന് ഈ സഹിച്ചവർക്കൊക്കെ എന്താ കൊടുക്കുക? വെളിപ്പാടിലോട്ടൊക്കെ വരുമ്പം കാണുന്നുണ്ട് ശുശ്രൂഷയിലൊക്കെ ഒത്തിരി സഹിച്ചവർ. അടുത്തിടയ്ക്ക് കേട്ടൊരു സാക്ഷ്യമുണ്ട്, കേരളത്തിൻ്റെ ഒരു അപ്പോസ്തലനായിരുന്ന വലിയ മനുഷ്യനിങ്ങനെ സ്നാനം കഴിഞ്ഞ് ഇക്കരയ്ക്ക് വള്ളത്തെ വരുമ്പോൾ വള്ളം മറിഞ്ഞു, കുറേ പേര് നിന്ന് രക്ഷപ്പെട്ടു, എവിടെയോ ഒന്ന് ചില നഷ്ടപ്പെട്ടു. ആരൊക്കെ നോക്കിയിട്ടും നഷ്ടപ്പെട്ടവരെ കിട്ടിയില്ല. തന്നെ ആ അപ്പോസ്തലൻ മുങ്ങി തപ്പിച്ചെന്നപ്പം കൈ കിട്ടിയത് സ്വന്തം മകളുടെ ഭർത്താവിൻ്റെ ശരീരം. അതും എടുത്ത് പിടിച്ചിങ്ങനെ നടന്നു വരുമ്പോൾ ആ മനുഷ്യൻ്റെ വായിൽ നിന്ന് കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് പോലും പോയില്ല. എന്തുകൊണ്ടാ? എൻ്റെ നാമനിമിത്തം നീ സഹിച്ചത്, ക്രിസ്തുവിൻ്റെ നാമനിമിത്തം സഹിച്ചത്. 2:3, നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. വെളിപ്പാട് 2:3. 3:10, സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്ന പരീക്ഷിക്കേണ്ടതിൻ്റെ ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷ കാലത്ത് ഞാൻ നിന്നെ കാക്കും. പ്രിയരെ, ദൈവേഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിക്കാൻ ഈ സഹനത്തിൻ്റെ മാർഗത്തിലൂടെ കടന്നു പോകണം. പത്രോസ് എഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ എന്തിനൊക്കെയാണ് സഹിക്കുക? പത്രോസ് എഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പം നാം കാണുന്നുണ്ട് 1 പത്രോസ് 2:2 അതിൻ്റെ 6 വാക്യം, അതിലിപ്പോൾ നിങ്ങൾ അല്പനേരത്തേക്ക് നാനാപരീക്ഷകളെ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീതി ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വലുത്. വീണ്ടും 2:2 വരുമ്പോൾ നാം കാണുകയാണ്, 2:2 വരുമ്പോൾ നാം കാണുന്നു ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ നിമിത്തം 1 പത്രോസ് 2:19 കഷ്ടം സഹിക്കുക. ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ നിമിത്തം ഹോസ്റ്റലിലൊക്കെ ചെന്ന് താമസിക്കുമ്പോൾ എല്ലാ മക്കളും പാർട്ടിക്ക് കുടിക്കുമ്പം നിർബന്ധിച്ചപ്പം കുടിക്കാതിരുന്നതിൻ്റെ പേരിൽ അടിച്ച് താഴെയിട്ട മക്കളുണ്ട്. എന്നിട്ട് മദ്യമൊക്കെ കോരി ഒഴിച്ചു, സിഗരറ്റ് കൊണ്ട് കുത്തി പൊള്ളിച്ചു, എന്നിട്ടും അവർ കുടിച്ചില്ല. ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ. ഹോസ്റ്റലിലും അവിടെ എല്ലാവർക്കും ഓരോ ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ എല്ലാവർക്കും ഉണ്ട് പ്രേമം. പക്ഷേ ആ കുട്ടി ഇങ്ങനെ തനിച്ചിരുന്നു. പറഞ്ഞിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും ഓരോരുത്തരുള്ളതുകൊണ്ട് എല്ലാവരും ഉച്ചയാകുമ്പോൾ ഒന്നിച്ച് വർത്താനം പറയും, അങ്ങോട്ട് പോയിരിക്കും ഇങ്ങോട്ട് പോയിരിക്കും, ഞാൻ മാത്രം ഒറ്റപ്പെടും. എന്നിട്ട് നിന്നു. ഒറ്റക്കാര്യം ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം. അപ്പം കുറേ കഷ്ടമൊക്കെ സഹിക്കേണ്ടി വരും, സാരമില്ല, സഹിച്ചാൽ കൂടെ വാഴാം. നീതി നിമിത്തം സഹിക്കേണ്ടി വരും. 3:14, 1 പത്രോസ് 3:14, നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ഭാഗ്യവാന്മാർ. ഗൂഗിളൊക്കെ നോക്കുന്ന മക്കളല്ലേ, ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കണേ. ബോണോഫോർ എന്ന് പറയുന്ന ഒരു തിയോളജിയിലുണ്ട്, നാസി പട്ടാളത്തിൻ്റെ ഭീകരതകളിലൊക്കെ ഇങ്ങനെ പിടിച്ചു നിന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുമ്പോൾ ബോണോഫോർ കോൾമേർക്കൊള്ളിക്കുന്ന ജീവചരിത്രമാണ് നീതി നിമിത്തം. വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കാണുന്നു എൻ്റെ നാമനിമിത്തം ക്രിസ്തുവിൻ്റെ നാമഹേതുവായി. 1 പത്രോസ് 4:14, എന്തിനാ നാമനിമിത്തം സഹിച്ചത്? ക്രിസ്തുവിൻ്റെ നാമം. ഏറ്റവും നല്ല എക്സാമ്പിളൊക്കെയാ ഗ്രഹാം സെയിൻസൊക്കെ, അന്ന് ഇന്നൊക്കെ ഉണ്ട്. ഫാദർ അരുൾദാസ്, കന്യാസ്ത്രീകൾ എന്നുമാത്രം ദൈവദാസന്മാർ സഹിച്ചു ഒറ്റക്കാര്യത്തിന്, ദൈവത്തിൻ്റെ നാമനിമിത്തം, ക്രിസ്തുവിൻ്റെ നാമനിമിത്തം. വീണ്ടും ഇതെല്ലാം പറയുമ്പോൾ പറയാണ് അല്പനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത് അത്യന്തം അനുവദിയായി തേജസ്സിൻ്റെ വാടാത്ത കിരീടമായി മാറും. എന്തിനാ മക്കളെ ഈ കഷ്ടങ്ങളൊക്കെ സഹിക്കണ്ടേ? എവിടെയോ ജീവിതത്തിൻ്റെ സഹനത്തിൻ്റെ പാതയിൽ കാലിടറിയൊക്കെ പോകുന്ന എന്തിനാ കർത്താവേ ചോദിക്കുന്ന കുറേ പേരെന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സ്നേഹം ത്യാഗമാണ്, ത്യാഗം സഹനമാണ്. ആർക്കൊക്കെ വേണ്ടി സഹിക്കുക? കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒക്കെ സഹിക്കുമ്പോൾ ഈ പാതയിൽ നിങ്ങൾ തളർന്നു പോകുന്നുണ്ടെങ്കിൽ ഞാൻ വലിയ കാര്യം പറഞ്ഞതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ സഹനത്തിൻ്റെ പാതയെ ഇച്ചിരി ക്ഷീണിച്ചും മലം തളർന്നൊക്കെയാണ് കേൾക്കുന്നെങ്കിൽ
ഒരു നിമിഷം ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് നോക്കിക്കേ, മറ്റാരെയല്ല ക്രൂശിതനെ. കുറേ നേരം അവിടുത്തെ അടുക്കെ പോയിരുന്ന് സങ്കടമൊക്കെ പറഞ്ഞ് ആരെക്കാളുപരി അങ്ങേക്ക് നമ്മളെ മനസ്സിലാക്കും, നിങ്ങളെ മനസ്സിലാകും. കാരണം അവനേറെ സഹിച്ചവന, അതുകൊണ്ട് അവൻ ഈ സഹിച്ച മനുഷ്യരെയൊക്കെ അറിയാം. ശുശ്രൂഷയെ സഹിച്ചവൻ, സുവിശേഷ വേലയെ സഹിച്ചവർ, പാസ്റ്റേജിൻ്റെ ഇടുക്കങ്ങളിൽ ഒത്തിരി സഹിച്ച മക്കൾ, അവർക്കെല്ലാം ഇവനെ അറിയാം, ഇവനെ അവരെ അറിയാം. കാരണം അവിടെ രണ്ടുപേരുടെയും ഭാഷയൊന്നാ. കണ്ണും പൂട്ടി ഒന്ന് പ്രാർത്ഥിച്ച്, അരക്കാശിന് മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ മുപ്പത്തിമൂന്നര കൊല്ലം ഭൂലോകത്തിൽ സഞ്ചരിച്ചു. കർത്താവേനിൻ രൂപമേനി കെല്ലായിപ്പോഴും സന്തോഷമേ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. കർത്താവേ നിൻ രൂപമേനി എല്ലായ്പ്പോഴും സന്തോഷമേ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. ജന്മസ്ഥലം വഴിയാമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി വഴിയാ താര ജീവിയായി നീ പാർത്തലത്തിൽ പാർത്തല്ലു. കർത്താവെ, സഹനത്തിൻ്റെ പാതയിൽ ഇങ്ങനെ കാലറി വീഴുന്ന ഒത്തിരി മക്കളെ ഞങ്ങളിപ്പോൾ ഉയർത്തുന്നു. വീട്ടിൽ, ദാമ്പത്യത്തിൽ, ജോലിസ്ഥലത്ത്, മാതാവും പിതാവും എന്നൊക്കെ നിലയ്ക്ക്, കൂടെ പുറപ്പോളം നിലയ്ക്ക്, ഒരു വീടിന് വേണ്ടി, ഒരു സഭയ്ക്ക് വേണ്ടി, ആർക്കൊക്കെ വേണ്ടി സ്വയം ഒത്തിരി ത്യജിച്ച മക്കൾ, ഇവരെയൊന്നും മനസ്സിലാക്കാൻ ആർക്കും കഴിഞ്ഞില്ലെങ്കിലും അവരെയെല്ലാം മനസ്സിലാക്കുന്ന ഒരു ദൈവത്തിൻ്റെ അടുക്കൽ ഞങ്ങളുടെ ഈ മക്കളായ മക്കളെയൊക്കെ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. അകയ്ക്ക് മാത്രമേ ഇവരെയൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അങ്ങ് മനസ്സിലാക്കുമല്ലോ, കാരണം അങ്ങും ഏറെ സഹിച്ചവനാണല്ലോ. ഞാൻ അങ്ങേ കരങ്ങളിലേക്ക് ഈ മക്കളെയെല്ലാം ഉയർത്തുന്നു. സഹായിക്കണമേ, അങ്ങയുടെ രൂപം നോക്കി ബലപ്പെടാനിടയാക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ഒരു അവസരത്തിന് ഒരായിരം നന്ദി. ഈ അവസരം തന്ന ദൈവദാസനോട് പ്രത്യേകം നന്ദി പറയുന്നു. കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.